ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടീച്ചേഴ്സ് കാഫെ. അപ്പോൾ ഇന്ന് ഒരു ക്രിസ്പി റിംഗ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സ്നാക്കാണിത്. മാത്രമല്ല വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്ത് സമയമൊന്നും കളയണ്ട, നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ഒന്ന് കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കുസൃതി ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കലണ്ടറിലുള്ള പഴം ഏതാണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഉത്തരം അറിയാവുന്നവർ വേഗം താഴെ കമൻറ്റ് ചെയ്തോളൂ. അറിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാം. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക്. അപ്പോൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കൊക്കെ കൃത്യമായിരിക്കണം കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും, പിന്നെ 1 ടീസ്പൂൺ കറിവേപ്പില വളരെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 3 കൂട്ടം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് വറുത്ത റവ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്, കറക്റ്റ് കണക്ക് അതാണ്. എന്നാൽ മാത്രമാണ് നമുക്കിത് കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ തീ കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരുപാട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ചെറിയൊരു ചൂട് വേണം. അപ്പോൾ ചെറു ചൂടോടെ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ ഒന്ന് പിടിക്കാൻ പാകത്തിനുള്ള ചൂട് വേണം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് റിംഗ് ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ആ ഉരുളക്കിഴങ്ങൊക്കെ അതിലേക്ക് മിക്സ് ആവാൻ പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേ വേണ്ട, നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതേപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറയണ്ട, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ നടുക്കായിട്ട് ചെറിയതുപോലെ ഒരു അടപ്പ് വച്ചിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു റിംഗ് ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ച് പയ്യെ അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒട്ടും ഒട്ടി പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ റിംഗ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കി വന്ന നടുക്കിലെ പോർഷൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുഴച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയാക്കിയ റിംഗ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാണ്. നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്രൈ ചെയ്യണ സമയത്ത് ഫ്ലെയിം കുറച്ച് വിടാനും ശ്രദ്ധിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കാവാൻ ഒട്ടും സമയം വേണ്ട, 2 മിനിറ്റ് മതി ഒന്ന് കുക്കായി കിട്ടാൻ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി റിംഗ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. സോസിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ഒന്ന് കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കലണ്ടറിലുള്ള പഴം ഏതാണ്? സിമ്പിളാണ്. കലണ്ടറിലുള്ള പഴം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ്സ്. കലണ്ടറിൽ കംപ്ലീറ്റ് ഡേറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, അടുത്ത ദിവസം അടുത്ത ചോദ്യമായിട്ട് വരുന്നതാണ്. താങ്ക് യു.